ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. കാതൽ ദ കോർ മമ്മൂട്ടി ചിത്രം ഇന്ന് റിലീസായിരുന്നു. ഏകദേശം 435 ഷോകൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ 8.5 വരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് 45 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് സിനിമയുടെ ട്രാക്ഡ് കളക്ഷൻസ് വന്നിരിക്കുന്നത്. അതായത് ഇത്രയും ട്രാക്ഡ് കളക്ഷൻസ് ഉണ്ടെങ്കിൽ ഫൈനൽ കളക്ഷൻ കേരള കളക്ഷനായിട്ട് വരുന്നത് ഏകദേശം 85 മുതൽ 1 കോടി രൂപ വരെയാണ് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. അപ്പം ഇന്നത്തെ ഒരു പ്രതീക്ഷ തന്നെയാണ് 1 കോടിക്ക് അടുത്ത് സിനിമ നേടുമെന്നുള്ളത്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം 1 കോടി എന്നുള്ളതൊരു വലിയ എമൗണ്ട് തന്നെയാണ്. വളരെ ലോ ബഡ്ജറ്റിൽ വന്ന ഒരു സിനിമ, പ്രത്യേകിച്ച് സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വലിയ അഭിപ്രായങ്ങളോ വലിയ ഹൈപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്കറിയാം ഒരു ആർട്ടിസ്റ്റിക് വാല്യൂ അല്ലെങ്കിൽ ആർട്ട് വാല്യൂ ഉള്ളൊരു മൂവിക്ക് എത്രത്തോളമാണ് ആളുകൾ കയറുക അല്ലെങ്കിൽ എത്രത്തോളം കളക്ഷൻ വരും എന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇത് ആർട്ട് ഫിലിമും അല്ല, എന്നാൽ ഒരു തട്ടുപൊളിപ്പൻ സിനിമയുമല്ല, ഒരു ഫാമിലി മെലോഡ്രാമ എന്നുള്ള ലെവലിൽ വരുന്നു. എന്നാൽ സബ്ജക്റ്റ് വളരെയധികം എന്താ പറയുക, ഒരു വലിയ ഒരു നൂൽപ്പാലം പോലെയുള്ള ഒരു സബ്ജക്റ്റിലേക്ക് പോകുന്നു. പക്ഷേ ജനങ്ങൾ അത് എടുത്തിരിക്കുന്ന ഒരു കാര്യം നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. അത് തന്നെയാണ് ജനങ്ങൾ വിധി എഴുതുകയാണ് അവർക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു, അവരിത് സൂപ്പർ ഹിറ്റ് അടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് വളരെ കുറഞ്ഞ ചെലവിൽ വന്ന സിനിമ, ഏകദേശം 5 കോടിക്ക് മുകളിൽ കളക്ഷൻ വന്നാൽ സിനിമ തീർച്ചയായും തിയേറ്റർ പ്രോഫിറ്റിലേക്ക് എത്തും എന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല. അതായത് കേരളത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ്. ഈ സിനിമ പുഷ്പം പോലെ ആ ഒരു റേഞ്ചിലേക്ക് കടക്കും, അതിൻ്റെ മുകളിലേക്ക് കടക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇനിയും വിദേശ രാജ്യങ്ങളിലെ കളക്ഷനും കാര്യങ്ങളും ഒന്നും അപ്ഡേറ്റുകൾ വന്നിട്ടില്ല. എന്തായാലും വലിയ പ്രതീക്ഷ തന്നെയാണ്. UK സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള തിയേറ്റർ ഉണ്ട്, യൂറോപ്പിലും സിനിമയ്ക്ക് നല്ല മികച്ച ഒരു തിയേറ്ററുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. ഇനിയും സിനിമ ഓസ്ട്രേലിയയിൽ റിലീസ് വരാൻ പോകുന്നു. GCC രാജ്യങ്ങളിൽ സിനിമയ്ക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതായത് ചില സ്ഥലങ്ങളിൽ അത് ബാൻഡാണ്. അതായത് അവരുടെ നിയമവ്യവസ്ഥ അനുസരിച്ചിട്ട് അങ്ങനെയുള്ള സിനിമകൾ, അതായത് ഇതിൻ്റെ കണ്ടൻറ്റ് അങ്ങനെയാണ് നമുക്കറിയാം, ആ ഒരു കണ്ടൻറ്റിനെ അവിടെ പ്രോത്സാഹിപ്പിക്കാത്തതുകൊണ്ട് അത് പോകുന്നില്ല. എന്തായാലും യൂറോപ്പിലും UKയിലും സിനിമ ഗംഭീരമായിട്ടുള്ള പ്രകടനം തന്നെയെന്നാണ് അറിയാൻ കഴിയുന്നത്. തീർച്ചയായും സിനിമയ്ക്ക് 1.5 കോടിക്ക് മുകളിലായിരിക്കും ആദ്യ ദിനത്തെ കളക്ഷൻ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ സിനിമ 2 അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് തന്നെ സൂപ്പർ ഹിറ്റ് ലെവലിലേക്ക് പോരും എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ഉറപ്പായിട്ടുള്ള കളക്ഷനും കാര്യങ്ങളും യഥാർത്ഥ കളക്ഷനും കാര്യങ്ങളുമൊക്കെ കിട്ടണമെങ്കിൽ മമ്മൂട്ടി കമ്പനി പുറത്തു വിടണം. അത് എപ്പോഴാണ് വരുന്നത് അപ്പോൾ മാത്രമാണ്. അതുവരെയുള്ള ഊഹാപോഹങ്ങളിൽ ട്രാക്ഡ് കളക്ഷനെ ചുറ്റിപ്പറ്റിയുള്ള കളികളിലൂടെ പറയുമ്പോൾ നാളെ രാവിലത്തേക്ക് നമുക്കറിയാൻ കഴിയും എത്രത്തോളമാണ് കളക്ഷൻ വരുന്നത് എന്നുള്ളത്. എന്തായാലും ഇവിടെ കളക്ഷൻ നോക്കിയുള്ള സിനിമയല്ല നമുക്ക് പറയാനുള്ളത്, ഇതൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് മൂവി തന്നെയാണ്. ജനങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഒരുപാട് നാളുകളായി അങ്ങനെ ഇങ്ങനെയുള്ള സിനിമകൾ കണ്ടു മടുത്ത ജനങ്ങൾ ഇപ്പോൾ നല്ല സിനിമയ്ക്ക് ഒരു അവർ ഏറ്റെടുക്കുകയാണ് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം ഇനി ഇതൊരു മാറ്റമാണ് മലയാള സിനിമയിലേക്ക് വരാൻ പോകുന്നത്. ഇങ്ങനെയുള്ള കണ്ടൻറ്റുകൾ അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടാത്ത കണ്ടൻറ്റുകളിലേക്ക് ഇനി സിനിമയെത്തും. ഒരു പുതിയ വാതിൽ ഈ ഒരു സിനിമയിലൂടെ തുറക്കുന്നു എന്നുള്ളതാണ്. ഓരോ വ്യക്തിക്കും അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകാം. ഒരു സിനിമയും എല്ലാവരെയും തൃപ്തിപ്പെടുത്തില്ല എന്നുള്ളത് നമുക്കറിയാം. എന്തായാലും ഇവിടെ മലയാള സിനിമയ്ക്കൊരു പുതിയ വാതായനം തന്നെ തുറക്കുന്നു. അതെ, കാതൽ വരുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഈ ഒരു സബ്ജക്ട് ഇതിനു മുമ്പും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലായിരുന്നു, വേറൊരു തലത്തിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പത്മരാജൻ സാറിൻ്റെ മൂവിയിലൊക്കെ കണ്ടിട്ടുള്ള, ഇതിനു മുമ്പും നമ്മൾ നമ്മുടെ റിവ്യൂവിൽ നമ്മളത് പറഞ്ഞിരുന്നു ആ ഒരു സിനിമ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. എന്തായാലും മുഖ്യധാരയിലുള്ള മുൻനിരയിൽ നിൽക്കുന്ന ഒരു നടൻ ഇങ്ങനെ ഒരു സിനിമ കൈകാര്യം ചെയ്യുന്നത് ആദ്യമായിട്ടാണ് മലയാളത്തിൽ. പുറത്തും അങ്ങനെയാണ്, ഇന്ത്യൻ സിനിമയിലും നമ്മളങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമ വലിയ സക്സസ്സായി മാറട്ടെ. ഇതിനോടകം തന്നെ ആദ്യ ദിനത്തെ കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാൾ മുകളിലാണ്. ആദ്യ ദിവസം പ്രീസെയിലൂടെ വെറും 20 ലക്ഷം രൂപ നേടിയ ഒരു സിനിമ ഇപ്പോൾ 1 കോടിക്ക് അടുത്തേക്ക് എത്തുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. ഇന്ന് വൈകുന്നേരം ഷോകൾ നോക്കിക്കഴിയുമ്പോഴത്തെ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, ടിക്കറ്റ് കിട്ടാനില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരാം. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് തരണം ഗ്രേറ്റ് മീഡിയ.